അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. യാസ് മീഡിയയിലൂടെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത ചരിത്രം പറയുന്നതിന്റെ 11-ാമത്തെ ഭാഗം ആരംഭിക്കുകയാണ്. അള്ളാഹു തആല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. കമന്റ് ബോക്സിലൂടെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നുണ്ട്. അള്ളാഹു തആല അവരുടെ നീറുന്ന 100-100 പ്രശ്നങ്ങൾ കണ്ടറിയുന്നു. അള്ളാഹുവേ, അവരുടെ മുഴുവൻ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റിക്കൊടുക്കണേ നാഥ. അള്ളാഹുവേ, മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത ചരിത്രം ഞങ്ങളിലേക്ക് എത്താൻ കാരണക്കാരായ മുഴുവൻ ആളുകൾക്കും നീ നാഫിയായ ഇൽമു നൽകണേ നാഥ. ആമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. പൗരാണിക കാലം മുതൽ അറബികൾ കച്ചവടത്തിന് പോകുന്ന സ്ഥലമാണ് ഷാം. ഇന്നത്തെ സിറിയയും ജോർദാനും ഫലസ്തീനുമെല്ലാം ഉൾപ്പെടുന്ന പ്രദേശം. റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഇത്. റോമാ ചക്രവർത്തിയെ സീസർ എന്നാണ് വിളിച്ചിരുന്നത്, അറബികൾ കൈസർ എന്നും വിളിച്ചു. ഷാമിലേക്കുള്ള കച്ചവടയാത്ര അറബികളുടെ മനസ്സിൽ മധുരം നിറഞ്ഞ ഓർമ്മയാണ്. എത്രയോ രാജ്യങ്ങളിലൂടെ കടന്നു പോവണം. കൈസറുടെ കീഴിലുള്ള ഏതെങ്കിലും രാജാക്കന്മാരായിരിക്കും അവിടെ ഭരണം നടത്തുക. രാജാക്കന്മാർ ശക്തരാണെങ്കിൽ കച്ചവടയാത്രകൾ വളരെ സുരക്ഷിതമായിരിക്കും. കൊള്ളക്കാരെ അവർ അമർച്ച ചെയ്യും. കച്ചവട സംഘങ്ങളെ കൊള്ളയടിക്കുന്ന കവർച്ചാ സംഘങ്ങൾ ഈ റൂട്ടിൽ വിഹരിക്കുന്നുണ്ട്. പലപ്പോഴും കച്ചവട സംഘം ആക്രമിക്കപ്പെടും. കച്ചവടയാത്രയെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള ദുഃഖം ഇതുമാത്രമാണ്. ക്രൈസ്തവരും ബഹുദൈവാരാധകരുമാണ് ജനങ്ങൾ. സാധാരണക്കാരുടെ നില പരിതാപകരമാണ്. മേൽത്തട്ടിലുള്ളവർ സുഖിയന്മാരാണ്. സാധാരണക്കാരുടെ വിയർപ്പുതുള്ളികളുടെ ഫലം അനുഭവിക്കുന്നത് അവരാണ്. സാധാരണക്കാരുടെ വിമോചനത്തിന് ഇസ്ലാം അവിടെ എത്തണം. ഇസ്ലാം വളരുന്നത് റോമക്കാർ സഹിക്കില്ല. ഇസ്ലാമിലെ തകർക്കാൻ അവരെന്ത് സാഹസികവും കാണിക്കും. വേണ്ടി വന്നാൽ മദീന വരെ ചെന്ന് ആക്രമിക്കും. അതിനും അവർ പ്ലാനിട്ടിരുന്നു. റോമക്കാരുടെ ശക്തി കുറയ്ക്കണം. മുസ്ലിം സമൂഹത്തിന്റെ നിലനിൽപ്പിന് അത് അത്യാവശ്യമാണ്. ഡമസ്കസ്, ഹിംസ്, ജോർദാൻ, ഫലസ്തീൻ തുടങ്ങിയ പ്രദേശങ്ങൾ റോമാ ചക്രവർത്തിയുടെ ഭരണത്തിലാണ്. റോമാ സാമ്രാജ്യത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളുമാണ്. അവിടെയെല്ലാം ഇസ്ലാം എത്തിച്ചേരണം. അള്ളാഹുവിന്റെ ദീൻ അവന്റെ അടിമകൾക്ക് എത്തിച്ചു കൊടുക്കുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഈ നാടുകളിലേക്ക് ദൂതന്മാരെ അയച്ചിരുന്നു. രാജാക്കന്മാരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്തുമായിട്ടാണ് അവർ പോയത്. സിറിയയുടെ ഭാഗത്ത് ഭരണം നടത്തിയിരുന്ന ഹിറാക്ലിയസ് രാജാവിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്തുമായി പോയത് ദഹിയത്തുൽ ഖൽബി റളിയല്ലാഹു അൻഹു ആയിരുന്നു. തിരിച്ചു വരുമ്പോൾ ഇദ്ദേഹം ആക്രമിക്കപ്പെടുകയും കൊള്ളയടിക്കപ്പെടുകയും ചെയ്യുകയാണ്. ബുസ്ര ഭരണാധികാരിക്ക് കത്തുമായി പോയ ഹാരിസ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചു കളഞ്ഞു. ഇതിന് പ്രതികാരമായി സൈനിക നടപടി തന്നെയുണ്ടായിരുന്നു അക്കാലത്ത്. റോമൻ സൈന്യത്തിന്റെ അക്രമം തടയാനാണ് മോത്ത യുദ്ധം നടന്നത്. മോത്ത യുദ്ധത്തെ കുറിച്ച് നാം മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. അന്നത്തെ സേനാ നായകന്മാരായിരുന്ന സയ്ദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു, ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു തുടങ്ങിയവർ ഷഹീദായത് അല്ലെങ്കിൽ റോമാ സൈന്യം വധിച്ചത് ഈ യുദ്ധത്തിലൂടെയായിരുന്നു. മദീന കീഴടക്കാനുള്ള ശ്രമം നടത്തിയത് ഹിജ്റ 6-ാം വർഷത്തിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഒരു സൈന്യവുമായി അവരെ നേരിടാൻ പുറപ്പെട്ടു. റോമക്കാർ പിന്മാറിക്കളഞ്ഞു. 1-ാം ഖലീഫയുടെ കാലത്ത് 4 വിഭാഗം സൈന്യത്തെയാണ് സിറിയയിലേക്ക് അയച്ചത്. 4 വിഭാഗത്തെ നയിച്ച നേതാക്കൾ നമുക്കൊന്ന് നോക്കാം. അബു ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, യസീദ് ബിനു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു, അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു, ഇക്രിമത്ത് റളിയല്ലാഹു അൻഹു. 4 സേനാനായകന്മാർ ഓരോരുത്തരുടെയും കീഴിൽ 1000-ക്കണക്കായ പോരാളികൾ. 4 വഴിക്കുള്ളവർ യെർമൂക്കിൽ ഒരുമിച്ചുകൂടി. ഇറാഖിൽ പട നയിച്ചിരുന്ന ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു അവിടത്തെ ചുമതല മുസന്ന റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ച ശേഷം 1 വിഭാഗം പട്ടാളക്കാരുമായി യെർമൂക്കിലെത്തി. സൈന്യത്തിന്റെ പൊതുനേതൃത്വം ഖാലിദ് ബിനു വലീദ് റളിയല്ലാഹു അൻഹുവിനായിരുന്നു. റോമൻ സൈന്യം ആവേശത്തോടെ യാത്ര ചെയ്തു. അജ്നദൈൻ എന്ന സ്ഥലത്ത് തമ്പടിച്ചു. യെർമൂക്കിൽ ഘോരയുദ്ധമാണ് നടന്നത്, ഇഞ്ചോടിഞ്ച് യുദ്ധം. 3000 മുസ്ലിം യോദ്ധാക്കൾ ഷഹീദായി എന്ന് പറയുമ്പോൾ തന്നെ യുദ്ധത്തിന്റെ ശൗര്യം എത്രത്തോളമായിരുന്നുവെന്ന് ഊഹിക്കാമല്ലോ. വധിക്കപ്പെട്ട റോമക്കാരുടെ എണ്ണം ഇതിന്റെ എത്രയോ ഇരട്ടിയായിരുന്നു. മുസ്ലിങ്ങൾ വിജയം നേടി. യെർമൂക്ക്, അജ്നദൈൻ പ്രദേശങ്ങൾ സംരക്ഷിക്കാൻ ബഷീർ ബിനു സഅദ് ബിനു ഉബൈ റളിയല്ലാഹു അൻഹുവിനെ ചുമതലപ്പെടുത്തി മുസ്ലിം സൈന്യം ഡമസ്കസിലേക്ക് മാർച്ച് ചെയ്യുകയാണ്.
മനോഹരമായ ഡമസ്കസ് പട്ടണം, പച്ചപിടിച്ച കൃഷിയിടങ്ങൾ, പഴങ്ങൾ വിളഞ്ഞു നിൽക്കുന്ന തോട്ടങ്ങൾ, നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഗാംഭീര്യമുള്ള കെട്ടിടങ്ങൾ, തണൽ പരത്തുന്ന വൻ വൃക്ഷങ്ങൾ, എന്തെല്ലാം പ്രകൃതി ദൃശ്യങ്ങൾ! പ്രധാന നഗരങ്ങളിലെല്ലാം റോമക്കാർ കൊട്ടാരങ്ങളും കോട്ടകളും നിർമ്മിച്ചിട്ടുണ്ട്. എല്ലായിടത്തും സൈനിക താവളങ്ങളുമുണ്ട്. ലോകശക്തിയാണ് റോം. അതിനെ നേരിടാൻ സാധാരണ നിലയിൽ ആരും ധൈര്യപ്പെടാറില്ല. ശത്രുഭാവം അവർക്കില്ല. ഇപ്പോഴിതാ മുസ്ലിം സൈന്യം വെല്ലുവിളിക്കുന്നു. ഹിംസിലെ കൊട്ടാരത്തിലാണ് ഹിറാക്ലിയസ് ചക്രവർത്തി ഇപ്പോഴുള്ളത്. അവിടെ നിന്ന് ഒരു വൻ സൈന്യത്തെ ഡമസ്കസിലേക്ക് അയച്ചു. ഡമസ്കസ് കോട്ടയ്ക്ക് 7 വാതിലുകളുണ്ട്. റോമൻ പട്ടാളക്കാരും പൊതുജനങ്ങളും കോട്ടയിലാണുള്ളത്. കോട്ടവാതിലുകളെല്ലാം അടച്ചുപൂട്ടി കോട്ടയ്ക്ക് ചുറ്റും ആഴവും വീതിയുമുള്ള തോട്, തോട് നിറയെ വെള്ളം. ആർക്കും അകത്ത് കടക്കാനാവില്ല. കോട്ട ഉപരോധിച്ചു. കോട്ടയ്ക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ വയ്യ. പുറത്തുള്ളവർക്ക് അകത്ത് കടക്കാനും വയ്യ. നഗരത്തിലെ മിക്കവാറും വീടുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. പട്ടാളക്കാർക്ക് അതിൽ കയറി താമസിക്കാം. കോട്ടയുടെ ഓരോ വാതിലിന് മുമ്പിലും സൈന്യാധിപന്മാർ നിലയുറപ്പിച്ചു. ഏത് വാതിൽ തുറന്നാലും യുദ്ധം തുടങ്ങും. പ്രധാനപ്പെട്ട ഗേറ്റിന് മുമ്പിൽ ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു നിലയുറപ്പിച്ചു. അതിനടുത്തുള്ള മാടം ഒഴിഞ്ഞുകിടക്കുന്നു. അവിടെ താമസമാക്കുകയും ചെയ്തു. ദിവസങ്ങൾ മാസങ്ങളായി മാറിയപ്പോൾ കോട്ടയിലെ സൈന്യത്തിന്റെ ആവേശം തണുത്തു. സൈന്യാധിപനായ ബാഹാൻ പട്ടാളക്കാരെ ആവേശം കൊള്ളിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ശൈത്യകാലം വരികയാണ്. കൊടും തണുപ്പ് സഹിക്കാനാവാതെ മുസ്ലിങ്ങൾ ഡമസ്കസ് വിടും. നേതാക്കൾ അനുയായികളെ അങ്ങനെയാണ് ആശ്വസിപ്പിച്ചത്. ഇതിനിടയിൽ ഹിറാക്ലിയസ് രാജാവ് വലിയൊരു സഹായ സൈന്യത്തെ ഡമസ്കസിലേക്ക് അയക്കുകയാണ്. ചാരന്മാരിലൂടെ ഇക്കാര്യം നേരത്തെ അറിയാൻ മുസ്ലിം സൈന്യാധിപന് കഴിഞ്ഞു. വഴിയിൽ വെച്ചു തന്നെ മുസ്ലിം സൈന്യം സഹായ സൈന്യവുമായി പടപൊരുതുകയാണ്. ഐക്യത്തോടും ദൃഢനിശ്ചയത്തോടും കൂടിയുള്ള മുസ്ലിം സൈന്യത്തിന്റെ ശക്തമായ ആക്രമണം നേരിടാനാവാതെ സഹായ സൈന്യം പിന്തിരിഞ്ഞോടിപ്പോയി. കോട്ടയിൽ ഈ വാർത്ത നടുക്കവും നിരാശയും ഉണ്ടാക്കി. ഈ ഗുരുതര ഘട്ടത്തിലാണ് ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായത്. ഉടനെ തന്നെ രണ്ടാം ഖലീഫയായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചുമതലയേറ്റു. നേതാവിന്റെ വിയോഗം യുദ്ധത്തെ ബാധിച്ചില്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സൈന്യാധിപനായ ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹുവിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി പകരം അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ നിയമിച്ചു. ഇരുവരും ഉത്തരവ് അനുസരിച്ചു. എന്തിനാണ് ഈ മാറ്റം എന്ന് അവർക്കോ കൂടെയുള്ളവർക്കോ മനസ്സിലായില്ല. ഖലീഫയുടെ തീരുമാനം ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂവെന്ന് അവർ ഉറപ്പിച്ചു വിശ്വസിച്ചിരുന്നു. ഡമസ്കസ് ഭരണാധികാരി പാത്രിയാക്കീസിന്റെ വീട്ടിൽ കുട്ടി ജനിച്ചത് ഈ സമയത്താണ്. അത് കോട്ടയിൽ നന്നായി ആഘോഷിച്ചു. പട്ടാളക്കാർ മദ്യപിച്ചു ലക്കുകെട്ടുറങ്ങി. ഇത് ഖാലിദ് റളിയല്ലാഹു അൻഹു മണത്തറിഞ്ഞു. കയറുകൊണ്ട് കോണിയുണ്ടാക്കി കോട്ടമതിലിൽ എറിഞ്ഞു പിടിപ്പിച്ചു. കുറെ സാഹസികന്മാർ കയറിലൂടെ കയറി അകത്തെത്തി കുറെ പട്ടാളക്കാരെ വധിച്ചു കളഞ്ഞു. ഉച്ചത്തിൽ തക്ബീർ മുഴക്കിക്കൊണ്ട് കോട്ടവാതിലുകൾ ബലം പ്രയോഗിച്ചു തുറന്നു. കോട്ടയ്ക്കകത്ത് പോരാട്ടം തുടങ്ങി. റോമക്കാർ സന്ധിക്ക് സന്നദ്ധരായി. നിരവധി പേർ പുറത്തേക്കോടുകയും തോട്ടിൽ വീഴുകയും ചെയ്തു. പലരും വെള്ളത്തിൽ മുങ്ങിമരിക്കുകയും ചെയ്യുകയാണ്. മുസ്ലിങ്ങൾക്ക് ഡമസ്കസ് കിട്ടിയത് സന്ധിയിലൂടെയാണ്. ഡമസ്കസിലെ ജനങ്ങളുടെ സ്വത്തും ജീവനും മതസ്വാതന്ത്ര്യവും മുസ്ലിങ്ങൾ സംരക്ഷിക്കും. അതിന് പകരമായി ചെറിയ തോതിൽ ജിസിയ നൽകേണ്ടി വരും. ഡമസ്കസ് ഉപരോധത്തിൽ പങ്കെടുക്കാൻ ഇറാഖിൽ നിന്ന് വന്ന സൈന്യത്തെ മടക്കി അയച്ചു. അവരുടെ സൈന്യാധിപൻ ഹാഷിം ഇബ്നു ഉത്ബത്ത് റളിയല്ലാഹു അൻഹു ആയിരുന്നു. യുദ്ധം മുതലായി കൈവന്നത് വമ്പിച്ച സമ്പത്താണ്. സ്വർണ്ണാഭരണങ്ങളും രത്നങ്ങളും മറ്റനേകം വസ്തുക്കളും കിട്ടി. അവയൊന്നും മുസ്ലിം മനസ്സുകളെ സ്പർശിച്ചില്ല. മരണവും പരലോകവുമാണ് അവരുടെ കൽബിലുള്ളത്. അവയെല്ലാം അന്നാട്ടുകാരായ സാധാരണക്കാർക്കും അല്ലാത്തവർക്കും വീതിച്ചു കൊടുത്തു. സന്തോഷം കൊണ്ടവർ പരിസരം മറന്നു. പരപ്രേരണയില്ലാതെ ജനങ്ങൾ ഇസ്ലാമതം സ്വീകരിച്ചു കൊണ്ടിരുന്നു. മനുഷ്യവർഗത്തിന്റെ വിമോചനമാണ് ഇവിടെ ലോകം കണ്ടത്. ഡമസ്കസ് ഇളകിമറിയുകയാണ്. ആവേശ തള്ളിച്ചയിലാണ്. കോടിക്കണക്കിന് ദീനാർ വില വരുന്ന സ്വർണവും രത്നങ്ങളും മറ്റു വസ്തുക്കളും പൂർണ്ണ മനസ്സോടെ നാട്ടുകാർക്ക് വീതിച്ചു കൊടുത്തത് കണ്ടപ്പോൾ ജനങ്ങൾ ഞെട്ടിപ്പോയി. ആ വസ്തുക്കളിൽ നിന്ന് യാതൊന്നും തന്നെ മുസ്ലിങ്ങൾ എടുത്തിട്ടില്ലെന്നും അവർക്കറിയാം. ഇവർ തന്നെയാണ് ദൈവത്തിന്റെ ആളുകൾ. ആയിരക്കണക്കായ നവ മുസ്ലിങ്ങൾ മുസ്ലിം സൈനികരുടെ ജീവിതം കണ്ട് പഠിക്കുകയാണ്. അവർക്കിടയിലെ സ്നേഹവും വിശ്വാസവും പരസ്പര സഹായം അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള നിഷ്കളങ്കമായ സ്നേഹം, അള്ളാഹുവിന്റെ ഹിതത്തിനു വേണ്ടി ജീവൻ നൽകാനുള്ള സന്നദ്ധത, വിശുദ്ധ ഖുർആൻ പാരായണത്തിലുള്ള അതീവ താല്പര്യം, പാതിരാത്രിയിലെ പ്രാർത്ഥനകൾ, പ്രാർത്ഥിക്കുമ്പോഴുള്ള തേങ്ങലുകൾ, പൊട്ടിക്കരച്ചിലുകൾ, മഹത്തായ സമർപ്പണം, യുദ്ധമുഖത്തെ ധീരത, ശൗര്യം, രക്തസാക്ഷിയാവാനുള്ള ധൃതി, ശത്രുവിനെ തകർക്കാനുള്ള കുതിപ്പ്, എല്ലാം പുതിയ കാഴ്ചകളാണ് അവർക്ക്.
പുതിയ അനുഭവങ്ങളാണ്. നവമുസ്ലിങ്ങൾ ദൃഢമായ തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇനി തങ്ങളുടെ ജീവിതവും ഇതുപോലെയായിരിക്കും. ഇത് തന്നെയാണ് ഏറ്റവും മികച്ച ജീവിത മാതൃക. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് എത്ര പ്രദേശങ്ങളിലാണ് ഇസ്ലാം വ്യാപിച്ചത്, ആ വ്യാപനത്തെ, ആ ചരിത്രങ്ങൾ അടുത്ത ഭാഗത്തിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം. തൽക്കാലം എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. Allahu ala Muhammad sallallahu alayhi wa sallam.